നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് വണ്ടി എളുപ്പത്തിൽ എങ്ങനെ ഓടിക്കാന്നതിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി പല വീഡിയോകൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോയിലും പറയാറുണ്ട്, ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ചത് കൊണ്ട് എല്ലാ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കണമെന്നില്ല. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏത് വാഹനമാണ്, നിങ്ങൾക്ക് ഏത് വാഹനത്തെ പറ്റിയാണ് അറിയണം, അപ്പൊ അതിനെപ്പറ്റി ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പലരും വന്നിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞു ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വാഹനറാണ്, അപ്പൊ ഒരു വാഹനർ എങ്ങനെയാണ് എളുപ്പത്തിൽ എടുക്കേണ്ടത്, അപ്പൊ അതിന്റെ ഓപ്ഷനുകളെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് കമന്റുകൾ കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അറിയാവുന്ന ഒരു വീഡിയോ കാണുന്നതില്ല, കാരണം അറിയാവുന്നവർക്കൊക്കെ ഇതൊക്കെ ഈസിയാണ്, കാരണം ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പലർക്കും അറിയാവുന്നവർക്ക് തോന്നും. കാരണം ഇതൊന്നും അറിയാമാത്ത പലരും ഉണ്ട്, വാഹനത്തിൽ കയറി എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ അറിയാവുന്നവർ കയറിയിട്ട് ഇത് കാണണമെന്നേ ഇല്ല. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിൽ ഉണ്ടാവില്ല. അപ്പം പല പല കാര്യങ്ങൾ അറിയാവുന്നവരും അറിയാത്തവരും ഉണ്ടാകും. നമുക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ട് അറിയാവുന്നവർ നിങ്ങൾ കണ്ടു, അതോ ഇത് കറക്റ്റായ കാര്യങ്ങളാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം വേണം ചെയ്യാം, ഒന്ന് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, സാധാ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണല്ലോ, പലരും ലൈസൻസ് വാഹനവും വീട്ടിലുണ്ടായിട്ട് വാഹനം എടുക്കാതിരിക്കുന്ന പലരും ഉണ്ട്, അതിന്റെ ഓപ്ഷനുകളും കാര്യങ്ങളൊന്നും അറിയാതെ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ രണ്ട് പെഡലുകളെ കാണുകയുള്ളൂ. സാധാരണ നമ്മളൊരു മാനുവൽ വാഹനത്തിലാണ് നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക് വാഹനത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇതിൽ രണ്ട് പെഡലേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഏതിലൊക്കെയാണ് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് പലർക്കും അറിയത്തില്ല. കാരണം ആക്സിലേറ്ററും ബ്രേക്കും വേണമെന്ന് അറിയാം, പക്ഷെ ക്ലച്ച് ഇല്ലാത്ത കാരണത്താല് ഒരു വാഹനം നിർത്തേണ്ടതും അതുപോലെ തന്നെ തിരിക്കേണ്ടതും സ്ലോ ചെയ്യേണ്ടതും ഇതിലേതൊക്കെയാണെന്ന് കറക്റ്റ് ധാരണയില്ല. ഇതാണ് ബ്രേക്ക്, ഇതാണ് ആക്സിലേറ്റർ. അപ്പൊ നമ്മൾ ഈ ബ്രേക്കിൽ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബ്രേക്കിൽ പ്രസ് ചെയ്താലേ വാഹനം സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇത് നമുക്ക് ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനത്തിനും സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. കാരണം എല്ലാം ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ഏറ്റവും കൂടുതലും നമുക്ക് ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ളത് ബ്രേക്കിലാണ്. ഒരു മാനുവൽ വാഹനമാകുമ്പോൾ നമുക്ക് ക്ലച്ചിലാണ് കൂടുതൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, നമുക്കെല്ലാം കൂടുതൽ ചെയ്യാനുള്ളത്. അപ്പം ഈ ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ പ്രസ് ചെയ്യാൻ തരത്തില്ല, സ്റ്റാർട്ട് ആകത്തില്ല. പലരും ന്യൂട്രലൊക്കെ ആക്കും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും, കാരണം അവരുടെ കാല് ബ്രേക്കിൽ നല്ല രീതിയിൽ ഒരു പ്രസ്സിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ആ വാഹനം സ്റ്റാർട്ട് ആകുന്നത്. അപ്പം ഓട്ടോമാറ്റിക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ബ്രേക്കിൽ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ, ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ വാഹനം സ്റ്റാർട്ട് ആകത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി ഒട്ടും പറ്റുന്നില്ല, അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞു നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം ഒന്ന് രണ്ടുകൂടെ പ്രാക്ടീസിന് പോയതല്ലേ, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്തത് എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ, നമുക്ക് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട്, അപ്പൊ അവരും കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്, അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ വാഹനത്തിലേക്ക് കയറി ഇരുന്നതിന് ശേഷം നമുക്ക് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടല്ലേ, നമ്മുടെ മാനുവൽ വാഹനത്തിനാണെങ്കിൽ നമുക്ക് ഗിയർ എന്ന് പറയും, അതേസമയത്ത് ഓട്ടോമാറ്റിക് വാഹനത്തിനാണ് ഇത് ഗിയർ സെലക്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഗിയർ സെലക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാഹനത്തിനകത്ത് കയറുന്ന സമയത്ത് ഇത് ന്യൂട്രലും ഓട്ടോമാറ്റിക് അത് ഹാൻഡ് ബ്രേക്കിലും ആയിരിക്കും. കാരണം നമ്മളൊരു ഈ ഒരു വാഹനം നമ്മൾ ന്യൂട്രലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ലോക്ക് ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ വണ്ടി ലോക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ന്യൂട്രലും ഓട്ടോമാറ്റിക് അത് ഹാൻഡ് ബ്രേക്കിലും ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമേ കയറി നോക്കണമെന്നില്ല, നമുക്ക് വാഹനത്തിലേക്ക് കയറി എന്ത് ചെയ്യാം, ബ്രേക്ക് പ്രസ് ചെയ്യാം, ന്യൂട്രലായിരിക്കും, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് കണ്ടത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാഹനത്തിനും പല പല ഓപ്ഷനുകളാണ് ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്കുള്ളത്. സാധാ ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഇത്രയും ഓപ്ഷനുകളെ കാണത്തുള്ളൂ, DNR കാണുള്ളൂ. പിന്നെ പ്രീമിയം വാഹനം വരുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും, S കാണും, P കാണും, പല പല മോഡുകൾ കാണും. അപ്പൊ ഇതുപോലെ തന്നെ മാനുവേലും ഉണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ. നമ്മൾ ഈ ഒരു സെലക്ട് ഇങ്ങോട്ട് ആക്കിയിട്ട് രണ്ട് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് മാനുവേൽ സെലക്ടിൽ വണ്ടി ഓടിക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ഗിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടില്ല, ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മുൻപോട്ട് മുൻപോട്ട് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് 1, 2, 3, 4 ഗിയർ ഇങ്ങനെ ചെയ്യും, കറക്റ്റായിട്ട് ആക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡൗൺ ആക്കണമെങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഗിയർ ഡൗണും ആയി വരും, 5 കിടക്കുന്നതാണ്, 4, 3 ഇങ്ങനെ ആക്കാം.
അത് നമ്മൾ കൂടുതലും പിന്നെ ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ ഈ ഒരു ഓട്ടോമാറ്റിക്കലായിരിക്കും കൂടുതൽ ആൾക്കാർ ഓടിക്കുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഈ ട്രൈ മോഡിലേക്ക് ഇട്ടാൽ മതി. ഇത് കണ്ടല്ലേ, ഈ ഒരു ട്രൈ മോഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് മുൻപോട്ട് വാഹനം ഓടിക്കാം. നമുക്ക് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു വാഹനം എന്ത് ചെയ്യണ്ട, എപ്പോഴും ആ ഗിയർ മുൻപോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ആ ഒരു ഗിയർ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ഇടണമെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറും വീഴും. മുൻപോട്ട് പോകണമെങ്കിൽ ട്രൈ മോഡ് കൊടുക്കുക. ട്രൈ മോഡ് കൊടുത്തതിന് ശേഷം ബ്രേക്കിൽ നിന്ന് അയച്ചാൽ തന്നെ വാഹനം മുൻപോട്ട് കൃത്യമായിട്ട് ഉരുളുന്നതായിരിക്കും. അതുപോലെ തന്നെ റിവേഴ്സ് ഇടുന്ന സമയത്തും റിവേഴ്സ് ഗിയർ ഇടുമ്പോഴും ബ്രേക്കിൽ പ്രസ് ചെയ്യുക, റിവേഴ്സ് ഗിയർ കൊടുക്കുക, ബ്രേക്കിൽ നിന്ന് അയച്ചാൽ തന്നെ വാഹനം ബാക്കിലേക്ക് റൺ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പിന്നെ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ പലരും മിറർ സെറ്റ് ചെയ്തതിനെ പറ്റി തപ്പും. കാരണം പല രീതിയിലാണ് പല വാഹനത്തിന്റെ മിറർ സെറ്റിംഗ് ഇരിക്കുന്നത്. കാരണം സാധാ ഒരു വാഹനത്തിനാണെങ്കിൽ കണ്ട് ഈ ഒരു ഭാഗത്താക്കി നമുക്ക് ഇങ്ങനെ ഒരു ലിവർ കാണും. അപ്പൊ നമ്മൾ അത് സെറ്റ് ചെയ്യുമ്പോഴാണ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചില വാഹനത്തിനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്താക്കി കാണും. എന്നാൽ ഈ ഒരു വാഹനത്തിനാണെങ്കിൽ നമ്മുടെ ഈ ഡോറിന്റെ ഈ ഒരു ഭാഗത്താണ് മിറർ സെറ്റ് ചെയ്യുന്നത്. ആണല്ലേ, അപ്പൊ ഈ മിറർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നാണ് ഇതുപോലെ ഒരു ആറും എല്ലും കാണും. അപ്പൊ ഈ ആറും എല്ലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലെ മിറർ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ആറിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്താൽ കണ്ടില്ലേ ഈ മിറർ പോകുന്ന കണ്ട, അത് അങ്ങോട്ട് വെളിയിലേക്ക് പോകും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് രണ്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ മിറർ ഉള്ളിലേക്ക് വരും കണ്ട. അതേപോലെ നമുക്ക് സ്വല്പം താക്കണം, സ്വല്പം താക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നല്ല നമ്മൾ താക്കണത്, എന്താണ്ട് ഈ മുകളിൽ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട മിറർ കറക്റ്റായിട്ട് താണ് വരും കണ്ട. അതുപോലെ നമുക്ക് സ്വല്പം പൊക്കണമെന്നുണ്ടെങ്കിൽ നടി ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ നമുക്ക് ഈ കുരിശ് രീതിയിൽ കണ്ട ഈ കുരിശ് രീതിയിൽ പിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ആണ്. അതുപോലെ ഈ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. കാരണം ഈ റൈറ്റ് സൈഡിലോട്ട് ആക്കിയതിന് ശേഷമാണ് നമ്മൾ റൈറ്റ് സൈഡ് മിറർ സെറ്റ് ചെയ്തത്. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കി, നമുക്ക് റൈറ്റ് സൈഡിലെ മിറർ സെറ്റായി, അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കിക്കൊണ്ട് നമ്മൾ ഈ രീതി പിടിക്കരുത്. ഈ രീതി പിടിച്ചാൽ ആ ലെഫ്റ്റ് സൈഡിലെ മിറർ അനങ്ങത്തില്ല. മിറർ അനങ്ങുന്ന ഏതാന്ന് നോക്കി, റൈറ്റ് സൈഡിലെ മിറർ അനങ്ങുന്നത് കണ്ട. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ മിറർ സെറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ഒന്ന് തിരിച്ചു, രണ്ടാമത് ഒന്നുകൂടെ ഇങ്ങോട്ട് തിരിക്കുക. എല്ലിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ മിറർ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വെളിയിലേക്ക് കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റ് കൃത്യമായിട്ട് ഉള്ളിലേക്കും കറക്റ്റായിട്ട് ചെയ്യാം, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം രണ്ട് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങൾ സെന്ററിലാക്കി ഇടണം. അന്നേരം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ഈ സെന്ററിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു മിററും അനങ്ങത്തില്ല. അതുപോലെ തന്നെ ആ ഒരു മിററും അനങ്ങത്തില്ല. കൃത്യമായിട്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ മിററിന്റെ താഴെയായിട്ട് ഇത് കണ്ട ഈ ഒരു സാധനം, നമ്മൾ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിലൊക്കെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിറർ അടച്ചു വെക്കാറുണ്ട്. ഇപ്പൊ അടച്ചു വെക്കണമെന്ന് പലരും എന്ത് ചെയ്യും, വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അടയ്ക്കാൻ നോക്കും, അത് പക്ഷേ എന്താകത്തില്ല, അടയത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു, ഇത് കണ്ട ഈ ഒരു ബട്ടൺ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട കൃത്യമായിട്ട് മിറർ രണ്ട് സൈഡിലേയും അടഞ്ഞു കിട്ടി കണ്ട. അതേപോലെ തന്നെ രണ്ട് സൈഡിലേയും തുറക്കുന്നത് ഇവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട കൃത്യമായിട്ട് രണ്ട് സൈഡിലെ മിററുകൾ കണ്ട തുറന്നു കിട്ടി. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസുകളാണ്, അതായത് ബാക്കിലെ രണ്ട് ഗ്ലാസും ലെഫ്റ്റ് സൈഡിലെ ഒരു ഗ്ലാസ്, അതായത് ഇവിടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഗ്ലാസ് താക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തെയ്യത്തില്ല, അത് നമുക്ക് താക്കാൻ കഴിയത്തില്ല. ഈ റൈറ്റ് സൈഡിലെ ഡ്രൈവറെ മാത്രമേ എന്താകത്തുള്ളൂ, താഴത്തുള്ളൂ, ഇത് കണ്ട താഴത്തുള്ളൂ, ഇവിടെ നിന്ന് മാത്രമേ താഴത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്ക് ബാക്കിൽ എന്ത് ചെയ്യത്തില്ല, ലോക്ക് ആയിരിക്കുകയാണ്, ഇത് അനങ്ങത്തില്ല. അതേസമയത്ത് നമുക്ക് ഈ ബാക്കിലേതും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് മാറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ട നമ്മൾ താത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഗ്ലാസ് ആകും കേട്ടാ. അപ്പം നമുക്ക് ബാക്കിൽ നമ്മുടെ വീട് പിള്ളേരൊക്കെ ഉണ്ട്, വാഹനം യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ എന്ത് ചെയ്യത്തില്ല, ഗ്ലാസ്സുകൾ തുറക്കത്തില്ല, നമുക്ക് യാത്രയ്ക്ക് ഇല്ലെന്ന് അപകടമൊന്നും ഉണ്ടാകാതെ, പിള്ളേരെ കൈയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, വെളിയിലോട്ടിടാതെ നമുക്ക് സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും. അപ്പൊ ഇതാണ് മിറർ ലോക്ക് ചെയ്യുന്നതിന്റെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഹനം നമുക്ക് ഉള്ളിൽ ഇരുന്നുകൊണ്ട് ലോക്ക് ചെയ്യുന്നതും അൺലോക്ക് ചെയ്യുന്നതും ഇതാണ്, ഇത് കണ്ടല്ലേ, ഇത് അൺലോക്ക് അതുപോലെ തന്നെ ലോക്ക്. പിന്നെ നമ്മുടെ എ സിയുടെ ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലേ, എ സി നമുക്ക് ഇത് നമ്മൾ ഇങ്ങനെ ഓഫ് ചെയ്ത് കിടക്കുന്നിടത്ത് നമ്മൾ ആദ്യം ഈ ഒരു ഫാൻ ആദ്യം ഓൺ ചെയ്യും, ശേഷം നമ്മൾ എ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ലൈറ്റും ഇല്ല, അപ്പൊ നമുക്ക് ഇതിന് ഫാൻ മാത്രമുള്ള സൗണ്ടേ വന്നിട്ടുള്ളൂ, എ സി ആകുന്നില്ല. അന്ന് എന്ത് ചെയ്യണം, വീണ്ടും ഇതിലൊന്ന് പ്രസ് ചെയ്താൽ എന്ത് ചെയ്യണം, ലൈറ്റ് കത്തി കേട്ടോ, എന്നാലേ എ സി കൃത്യമായിട്ട് ആകേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്ഷനുകളെ പറ്റി എല്ലാം ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കയറി കാണുമ്പോൾ അത് മനസ്സിലാകും കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് ചോദിക്കാൻ, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.